നൗഷാദിന്റെ തിരോധാന കേസിൽ ഭാര്യ അഫ്സാനയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഉടൻ നൽകില്ല. നൗഷാദ് ജീവിച്ചിരിപ്പുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. നൗഷാദിന് ഉടൻ കണ്ടെത്താനായില്ലെങ്കിൽ അഫ്സാനിയെ നുണപരിശോധനയ്ക്ക് വിധേയപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സുജുട്ടി ബാബുവിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സുജുട്ടി, പുതിയ വിവരങ്ങളുണ്ടോ? ഇതൊക്കെയാണ് മറ്റു വിവരങ്ങൾ. അക്കൃത്യ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്റെ കൂടെയുള്ള ഇന്നലെ അഫ്സാന പോലീസ് നൽകിയ മൊഴി ആദ്യം തന്നെ പ്രഷറോട് പറഞ്ഞു. ഈ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇദ്ദേഹം നിരപരാധി എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നലെ അഫ്സാന എന്താണ് ചേട്ടനെ പറ്റി പോലീസ് കൊടുത്ത മൊഴി? അവര് പറഞ്ഞതെന്ന് പറഞ്ഞത് ഇതുപോലെ, ഞാൻ എനിക്കൊരു ആറ്റിബേ ഉള്ളു, അവനെ ഞാൻ ജോലിക്ക് കൊണ്ടുപോയി. പരിചയം അവര് വാടകയ്ക്ക് വന്നിട്ട് ദിവസം ജോലി എങ്ങനെ, ഒരു ദിവസം അല്ല, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ചു കൊടുക്കുക. ഈ ആ താഴെപ്പുറത്ത് അവരുടെ വീട്ടിലായിരുന്നു. അപ്പം അവിടുന്ന് വന്നിട്ട് ആ പെണ്ണും മറ്റേ പെണ്ണും കൂടെ വന്ന് എൻ്റെയൊക്കെ ചോദിച്ചു, ഇവൻ്റെ ഭാര്യയും കൂടെ വന്ന് ചോദിച്ചു ഒരു ജോലി മേടിച്ചു കൊടുക്കുക എന്ന് ചോദിച്ചു. ഞാനൊരു ദിവസം ജോലിക്ക് കൊണ്ടുപോയി. നമ്മൾ ഇറക്കുന്ന കണ്ണാടി ഇറക്കുന്ന ഷാട്ടേഴ്സ് കഴുകാൻ, അത്രയും എനിക്കറിയത്തുള്ളൂ. അവിടുന്ന് ഞാൻ അവിടെ കൊണ്ടാക്കി, അവൻ അവിടുന്ന് വീട്ടിൽ വരികയും ചെയ്തു. ഞാൻ എൻ്റെ വാർഡിന് ഞാൻ കടലപ്പണിയാ ഇങ്ങനെ പോരുകയും ചെയ്തു. അത്രയും കാര്യം. ഇന്നലെ ഈ സംഭവം പോലീസ് എന്താണ് അഫ്സാന പറഞ്ഞത് ചേട്ടനോട് പറഞ്ഞു കാണുമല്ലോ. എന്താ പോലീസ് പറഞ്ഞു അഫ്സാന പുറത്ത് കൊടുത്ത മൊഴി എന്താണ്? പോലീസ് അതെന്ന് പറഞ്ഞാൽ അതിന് വട്ട, അതിന് അതിന് തലയ്ക്ക് സ്ഥിരമില്ല. അത് ഏതാണെന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ആ രാജ്യത്ത് നടന്നിട്ടില്ല. ഇദ്ദേഹം പെട്ടിയോട്ട് അതാണ് പോലീസും വിശ്വസിക്കാത്ത കാരണം. പെട്ടിയോട്ടയും ഇല്ല, വാഹനവും ഇല്ല, എനിക്ക് ഒരു ഇരുചക്ര വാഹനം മാത്രമാണ് ഉള്ളതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എന്തായാലും നമ്മൾ ആദ്യമോ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അഫ്സാന നൽകുന്ന മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങളാണ്, പല മൊഴികളും കളവാണെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നൗഷാദ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നൗഷാദ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസിന് മുമ്പിൽ എത്തും, അല്ലെങ്കിൽ ആ തിരികെ വീട്ടിലെത്തും എന്നുള്ള കണക്കൂട്ടിലാണ് പോലീസിന് ഇപ്പോൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത കൂടി ചേർക്കാനുള്ള വിഷയത്തിൽ. നൗഷാദ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അഫ്സാനയുടെ മൊഴികൾ വിശ്വാസമല്ല. ഇനി നൗഷാദ് തിരികെ എത്തിയില്ല എങ്കിൽ അഫ്സാനെ നുണപരിശോധനയ്ക്ക് വിധേയപ്പെടുത്താനാണ് പോലീസിന് നീക്കം. കീർത്തി.